അധ്യായം 12. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു, ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കെമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നഗബിന് നേരെ യാത്ര തുടർന്നു. അവിടെ ഒരു ക്ഷാമമുണ്ടായി. കടുത്ത ക്ഷാമമായിരുന്നതിനാൽ ഈജിപ്തിൽ പോയി പാർക്കാമെന്ന് കരുതി അബ്രാം അങ്ങോട്ട് തിരിച്ചു. ഈജിപ്തിലെത്താറായപ്പോൾ ഭാര്യ സാറായിയെ വിളിച്ച് അവൻ പറഞ്ഞു, നീ കാണാൻ അഴകുള്ളവളാണെന്ന് എനിക്കറിയാം. നിന്നെ കാണുമ്പോൾ ഈജിപ്തുകാർ പറയും, ഇവൾ അവന്റെ ഭാര്യയാണ്. എന്നിട്ടെന്നെ അവർ കൊന്നുകളയും, നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യും. നീ മൂലം എനിക്ക് ആപത്തുണ്ടാകാതിരിക്കാൻ നിന്നെ പ്രതി അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നീ എന്റെ സഹോദരിയാണെന്ന് പറയണം. അവർ ഈജിപ്തിലെത്തി. അവൾ കാണാൻ വളരെ അഴകുള്ളവളാണെന്ന് ഈജിപ്തുകാർക്ക് മനസ്സിലായി. അവളെ കണ്ടപ്പോൾ ഫറവോയുടെ സേവകന്മാർ അവളെപ്പറ്റി ഫറവോയോട് പുകഴ്ത്തി പറഞ്ഞു. അവൾ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ഫറവോ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി. അവന് ആടുകൾ, കാളകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ, വേലക്കാർ, വേലക്കാരികൾ എന്നിവ ലഭിച്ചു. പക്ഷേ അബ്രാമിന്റെ ഭാര്യ സാറായിയെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു, നീ ഈ ചെയ്തത് എന്താണ്? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞെന്തിന്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത്. ഇതാ നിന്റെ ഭാര്യ, അവളെ ഇങ്ങോട്ട് സ്ഥലം വിടുക. ഫറവോ തന്റെ ആൾക്കാർക്ക് അബ്രാമിനെ കുറിച്ച് കൽപ്പന കൊടുത്തു. അവർ അവനെയും ഭാര്യയെയും അവന്റെ വസ്തുവകകളോടുകൂടെ യാത്രയാക്കി.